നമസ്കാരം. വളരെ നിർണായകമായ ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. അതായത് കേരളം നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായതിന്റെ കൃത്യമായ വിവരങ്ങളാണ് ഏതാനും ദിവസം മുൻപ് പുറത്തു വന്നത്. ഡോളർ അടങ്ങിയ ബാഗ് കേസിലെ പ്രധാന പ്രതിയായ സ്വപ്ന സുരേഷിന് കൈമാറി അത് കോൺസുലേറ്റിൽ കൊണ്ട് എത്തിക്കാൻ പറഞ്ഞു. മാത്രമല്ല ഡോളർ അടങ്ങിയ ബാഗ് വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നിയമസഭാ സ്പീക്കർ ചെയ്തു കൊടുത്തു എന്ന വളരെ ഗുരുതരമായ ആരോപണമാണ് നമ്മൾ കേട്ടത്. ഈ ഒരു വിഷയത്തിൽ കസ്റ്റംസ് പി ശ്രീരാമകൃഷ്ണനെ കേരളത്തിന്റെ നിയമസഭാ സ്പീക്കറെ ചോദ്യം ചെയ്യും എന്ന സൂചനകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത്. അതായത് സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ നാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ കസ്റ്റംസിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതായത് സ്പീക്കറെ ചോദ്യം ചെയ്യണമെങ്കിൽ അത് സംബന്ധിച്ച ചില നിയമ സംവിധാനങ്ങളുണ്ട്. അതിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ സ്പീക്കറെ ചോദ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനു മുൻപായിട്ട് സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ അതിന്റെ പ്രാരംഭ നടപടി എന്ന നിലയ്ക്ക് ചോദ്യം ചെയ്യാനാണ് കസ്റ്റംസ് തീരുമാനിച്ചിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന അതിനിർണായകമായ അപ്രതീക്ഷിതമായ ഒരു ഡെവലപ്മെന്റ് ആണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് രണ്ടു ദിവസം മുൻപ് വന്ന വിവരങ്ങൾ അനുസരിച്ച് ഡോളർ അടങ്ങിയ ബാഗ് പി ശ്രീരാമകൃഷ്ണൻ പ്രതികൾക്ക് കൈമാറി എന്നാണ് പ്രതികൾ തന്നെ മൊഴി നൽകിയത്. സത്യമെങ്കിൽ അതീവ ഗുരുതരമായ വിഷയമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഒരു ഭരണഘടനാ സംവിധാനത്തിന്റെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അധിപനായ സകലമാന അധികാരങ്ങളും, അതായത് ഗവർണർ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ എല്ലാവിധ അധികാരങ്ങളും പ്രത്യേക പദവിയുമുള്ള സ്പീക്കർ പദവിയിൽ ഇരുന്നു കൊണ്ട് പി ശ്രീരാമകൃഷ്ണൻ ഇത്തരമൊരു കാര്യം ചെയ്തുവെങ്കിൽ അത് വളരെ ഗുരുതരമായ വിഷയമാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യും എന്നതിന്റെ വിവരങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്യാനായി കസ്റ്റംസ് വിളിച്ചു വരുത്താൻ പോകുന്നത്. അതിനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ഡോളർ കള്ളക്കടത്ത് കേസിൽ പി ശ്രീരാമകൃഷ്ണനെതിരെ വളരെ ശക്തമായ മൊഴികളാണ് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷും സരിത്തും നൽകിയത്. ഇതുപ്രകാരം ശ്രീരാമകൃഷ്ണൻ നോട്ടീസ് നൽകുകയും കൊച്ചിയിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുമുള്ള തീരുമാനമുണ്ടാകുമെന്നറിയുന്നു. അതിന് മുന്നോടിയായിട്ടാണ്, അതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്കാണ് പി ശ്രീരാമകൃഷ്ണനെ കേരളത്തിന്റെ നിയമസഭാ സ്പീക്കറെ ഇത്തരത്തിൽ, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനായി, അല്ലെങ്കിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൃത്യമായി തന്നെ അത് ഹാജരാകാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പൂർത്തിയായി. നാളെ അഡീഷണൽ സെക്രട്ടറിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അഡീഷണൽ സെക്രട്ടറി അറിയാതെ സ്പീക്കർ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് വരേണ്ടതുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള മേഖലകളിൽ സ്പീക്കർ ബന്ധപ്പെട്ടു, സ്പീക്കർ ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്തോ, രാഷ്ട്രീയ പദവി ദുരുപയോഗം ചെയ്തോ, ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ, ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെയാണ് സാഭൂതം ഇപ്പോൾ പൊതു സമൂഹം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കസ്റ്റംസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ നടപടികൾ തുടരുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രാരംഭ നടപടി എന്നുള്ള നിലയ്ക്ക് നാളെ പി ശ്രീരാമകൃഷ്ണന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുന്നത്. അതിനുശേഷം സ്പീക്കറെ നേരിട്ട് ചോദ്യം ചെയ്യാനായി കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തും എന്ന സൂചന നമുക്ക് ലഭിച്ചിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഇതിലെ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്, ഏറ്റവും പുതിയ ചില കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്. സ്പീക്കറെ തൊട്ടു, ഒടുവിൽ സ്പീക്കറെ തൊട്ടു, സ്പീക്കറെ തൊടേണ്ടി വന്നു, സ്പീക്കർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പരാതി, അതുപോലെ തന്നെ പ്രതികളുടെ മൊഴി, ഇതെല്ലാം ചേർത്ത് വെച്ച് സ്പീക്കറെ ഒടുവിൽ തൊടേണ്ടി വന്നു, സ്പീക്കറെ തൊട്ടു. നാളെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്തതിന് ശേഷം ഇതിന്റെ തുടർ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ സാധിക്കും. എന്തായാലും സ്പീക്കർ ഈ വിഷയത്തിൽ, ഈ പറഞ്ഞ മൊഴികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതീവ ഗുരുതരമായ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരും അതുപോലെ തന്നെ ഇടതുപക്ഷവും ഒക്കെ തന്നെ ഫേസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്പീക്കർ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരം ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട്, രാജ്യവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സ്പീക്കർ പദവിയിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്പീക്കറാകും ഇത്തരത്തിൽ ആരോപണ വിധേയനാകുന്നതും ഇനിയിപ്പോൾ ചോദ്യം ചെയ്യലിന് വശംവദനാകുന്നതും എന്നാണ് തോന്നുന്നത്. അതിന്റെ ക്രെഡിറ്റ് പി ശ്രീരാമകൃഷ്ണനാണ്. എന്തായാലും നാളെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഉള്ള തുടർ നടപടികൾ ഉണ്ടാകും എന്നും അറിയാൻ സാധിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.